നമസ്കാരം ഉത്തർപ്രദേശിൽ ദുർഗാദേവിയെ ആരാധിച്ചതിന് മുസ്ലിം ബി ജെ പി നേതാവിനും കുടുംബത്തിനും അലിഗഡിലെ ബി ജെ പി നേതാവ് റൂബി ആസിഫ് ഖാനും കുടുംബത്തിനും നേരെയാണ് ഇവരുടെ ഉണ്ടായത് നേതാവിനെതിരെ കാഫിർ എന്ന് ആക്രോശിച്ചിട്ടുള്ള പോസ്റ്ററുകൾ പ്രദേശങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട് കൂടാതെ കാഫിറായതിനാൽ ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുകയും വന്ദേ മാത്രം ആരപിക്കുകയും ചെയ്ത നേതാവിനെയും കുടുംബത്തെയും ജീവനോട് ചുട്ടുകളയുമെന്നും കൊല്ലണമെന്നും പോസ്റ്ററുകൾ എഴുതിയിട്ടുണ്ട് സുരക്ഷയെ സംബന്ധിച്ച് ആശങ്ക അറിയിച്ച് റൂബി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും കത്തെഴുതിയിട്ടുണ്ട് അരോരാവിലെ വാതിലിൽ വന്ന് തട്ടിയിരുന്നു പുറത്തിറങ്ങിയപ്പോൾ ചുമരിലും സമീപ പ്രദേശങ്ങളിലും പോസ്റ്ററുകൾ കണ്ടു ചിലർ തങ്ങൾ നീക്കം ചെയ്യുകയായിരുന്നു പിന്നാലെ പോലീസിനെ വിവരമറിയിച്ചു എന്ന് റൂബി വ്യക്തമാക്കി ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ സന്ദേശം രാജ്യത്തുടനീളം പ്രചരിപ്പിക്കാനാണ് തന്റെ ഭാര്യ ആഗ്രഹിക്കുന്നതെന്ന് റൂബിയുടെ ഭർത്താവ് ആസിഫ് വ്യക്തമാക്കി ആളുകൾ നല്ല വശത്തെപ്പറ്റി ചിന്തിക്കാതെ തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് നാല് ദിവസം മുമ്പ് അജ്ഞാതനായ വ്യക്തി ട്വിറ്റർ അക്കൗണ്ടിലൂടെയും തങ്ങൾക്കെതിരെ മോശം പ്രചാരണം നടത്തിയിരുന്നു എന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇഷ്ടമുള്ള ഏത് ദൈവത്തെയും ആരാധിക്കാൻ ഭരണഘടന നമുക്ക് അനുവാദം നൽകുന്നുണ്ട് അവർ തങ്ങളുടെ രാജ്യത്തെ സ്നേഹിക്കുന്നതിനാൽ വന്ദേ ആരംഭിക്കുന്നു ജനങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചതിനെ അവരെ ഉപദ്രവിക്കരുത് കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് ബി ജെ പി നേതാവും മുൻ മേയറുമായ ശകുന്തള ഭാരതി വ്യക്തമാക്കി എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഹൈദരാബാദിൽ ദുർഗ ധരിച്ചെത്തി ദുർഗാ പൂജയോടനുബന്ധിച്ച് പൂജാ പന്തലിൽ പ്രതിഷ്ഠിച്ചിരുന്ന ദുർഗാ വിഗ്രഹം നശിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ രണ്ട് സ്ത്രീകൾ അറസ്റ്റഡായിട്ടുണ്ട് പൂജാ പന്തലിനെ കടന്ന് ഇവർ സ്പാനർ ഉപയോഗിച്ചാണ് വിഗ്രഹം നശിപ്പിക്കാൻ ശ്രമിച്ചത് ഇരുവരും ഇരുപത് വയസ്സിന് മുകളിൽ മാത്രമാണ് പ്രായമുള്ളത് ദുർഗ ധരിച്ച യുവതികളിൽ ഒരാളുടെ കയ്യിൽ സ്പാനർ ഉണ്ടെന്നും അവൾ ദുർഗാവിഗ്രഹം നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് സംഘാടകരിൽ ഒരാൾ ഇവരെ പിടികൂടുകയായിരുന്നു പെൺകുട്ടിയെ തടയാൻ ശ്രമിച്ചപ്പോൾ അവർ അയാളെ ആക്രമിക്കാൻ ശ്രമിച്ചു ഇതോടെ പന്ത്രണ്ടിന് ചുമതലയുള്ളവർ സ്ത്രീകളെ പിടികൂടി എന്നും പോലീസ് പറയുന്നുണ്ട് ഈ പന്ത്രണ്ടിന് തൊട്ടടുത്തുള്ള ക്രിസ്ത്യൻ പള്ളിയിലും ഈ യുവതികൾ പോയതായി പറയുന്നുണ്ട് അവിടെ സ്ഥാപിച്ച മേരി മറിയത്തിന്റെ പ്രതിമയിലും കേടുപാടുകൾ വരുത്താൻ ഇവർ ശ്രമിച്ചിരുന്നു എന്നാൽ ഇവരോട് പള്ളി വിട്ട് പോകാൻ ചിലർ ആവശ്യപ്പെട്ടതോടെ പിന്തുടരുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് വെബ്ഡെസ്ക് ന്യൂസ്